നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കടക്കലിൽ റിട്ടയർഡ് അധ്യാപകൻ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അപകടമുണ്ടായത് ബൈക്കിൽ കാറിടിച്ച്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെ അനുവദിക്കണമെന്ന് നഗരസഭാ പ്രമേയം. ഐകകണ്ഠ്യേന പാസാക്കിയ പ്രമേയം 13 ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കൈമാറും. അപവാദ പ്രചരണങ്ങളിലൂടെ പുനലൂർ താലൂക്ക് ആശുപത്രിയെ തകർക്കാനുള്ള ഗൂഢശ്രമങ്ങൾ ഒഴിവാക്കണമെന്ന് പുനലൂർ നഗരസഭ. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ ഉടുപ്പ് ഉരിക്കുന്ന നടപടിയെ വിമർശിച്ച ജോത്സ്യൻ ഹരി പത്തനാപുരത്തിനെതിരെ കേസെടുത്ത സാഹചര്യം അന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടു. IG പത്മകുമാർ സംഭവം അന്വേഷിച്ച് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് നൽകണം. കടക്കലിൽ റിട്ടയർഡ് അധ്യാപകൻ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം ബൈക്കിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത്. കാഞ്ഞിരത്തുമൂട് തോട്ടമുക്ക് തെക്കടത്ത് വീട്ടിൽ സുരേന്ദ്രബാബു എന്ന 58-കാരനാണ് മരിച്ചത്. നേരത്തെ ചിതറ ഗവൺമെന്റ് HSS ൽ സംഗീതാധ്യാപകനായിരുന്നു ഇദ്ദേഹം. വ്യാഴാഴ്ച വൈകിട്ട് ദർപ്പക്കാട് ജംഗ്ഷന് സമീപത്തെ വളവിലാണ് അപകടമുണ്ടായത്. അമിത വേഗതയിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് അധ്യാപകൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന പുള്ളിപ്പച്ച ഫഹദ് മൻസിലിൽ അബു ഫഹദിനെ പരിക്കുകളോടെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടക്കൽ നിന്ന് കാഞ്ഞിരത്തുമൂട്ടിലേക്ക് വരികയായിരുന്ന കാർ വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിടുകയായിരുന്നു. തുടർന്ന് ബൈക്കിൽ ഇടിച്ചു തെറിപ്പിച്ച ശേഷം തലകീഴായി മറിഞ്ഞ കാർ സമീപത്തെ കയ്യാലപ്പുറത്തേക്ക് കയറി തിരികെ റോഡിലേക്ക് ഇറങ്ങി വൈദ്യുത പോസ്റ്റ് തകർത്താണ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ അധ്യാപകന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഉടൻ തന്നെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ മൃതദേഹം സംസ്കരിച്ചു. പ്രഭയാണ് ഭാര്യ, സൂരജ്, സൂര്യ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ കടക്കൽ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെ അനുവദിക്കണമെന്ന് നഗരസഭാ പ്രമേയം. ഐകകണ്ഠ്യേന പാസാക്കിയ പ്രമേയം 13 ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കൈമാറും. അടിയന്തര കൌൺസിലിൽ വൈസ് ചെയർമാൻ അവതരിപ്പിച്ച പ്രമേയം പ്രതിപക്ഷ നേതാവ് എബ്രഹാം ജോർജ് പിന്താങ്ങി. തുടർന്ന് ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയം 13 പുനലൂരിലെത്തുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരിട്ട് സമർപ്പിക്കും. ആശുപത്രിയിൽ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും മെച്ചപ്പെട്ടപ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാർ ലഭ്യമല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിനോടും സംസ്ഥാന ആരോഗ്യവകുപ്പിനോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഐകകണ്ഠേന പുനലൂർ നഗരസഭാ കൌൺസിലിന്റെ യോഗം 8/7/2014 ചേർന്ന യോഗം ഒരു പ്രമേയം പാസാക്കി. നാളെ അത് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ആരോഗ്യവകുപ്പിലെ അധികൃതർക്കും നൽകുന്നതാണ്. പ്രതിദിനം ആയിരക്കണക്കിന് രോഗികളാണ് താലൂക്ക് ആശുപത്രിയിലെ OP വിഭാഗത്തിൽ എത്തുന്നത്. മഴക്കാലമായതോടെ OP കിടത്തി ചികിത്സാ വിഭാഗത്തിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയായി ഉയർത്തുന്നതിനുള്ള സൌകര്യമുള്ള ഈ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നതാണ് പ്രധാന ന്യൂനത. 3 ഡോക്ടർമാരിൽ കൂടുതൽ OP ഇല്ലാത്തതിനാൽ രോഗികൾ വളരെയധികം ബുദ്ധിമുട്ടുന്നതായി നഗരസഭാ കൌൺസിൽ വിലയിരുത്തി. ഇപ്പോ നിലവിലുള്ള അവസ്ഥയിൽ ആയിരക്കണക്കിന് 3000 പേർ വരെ ഒരു ദിവസം OP എത്തുകയാണ്. അവരെ പരിശോധിക്കാൻ ഫലത്തിൽ 2-3 ഡോക്ടർമാരാണ് ഒരു നേരമുള്ളത്. പനിയായിട്ടെല്ലാം വരുന്ന ആളുകളെ സംബന്ധിച്ച് ക്യൂവിൽ കുഴഞ്ഞു വീഴേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്തുകയാണ്. അപ്പോൾ ഡോക്ടർമാരുടെ ലഭ്യതക്കുറവ് ആരോഗ്യവകുപ്പ് നേരിടുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ എങ്കിൽ പോലും താൽക്കാലികമായിട്ടെങ്കിലും ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം. അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട MLA MP എല്ലാം ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണം. ന്യൂസ് ബ്യൂറോ പുനലൂർ. അപവാദ പ്രചരണങ്ങളിലൂടെ പുനലൂർ താലൂക്ക് ആശുപത്രിയെ തകർക്കാനുള്ള ഗൂഢശ്രമങ്ങൾ ഒഴിവാക്കണമെന്ന് പുനലൂർ നഗരസഭ. പുനലൂരിൽ വാർത്താസമ്മേളനത്തിലാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. ആരോഗ്യരംഗത്ത് കച്ചവടവൽക്കരണത്തിലൂടെ ലാഭം മാത്രം ലക്ഷ്യമാക്കുന്ന ശക്തികൾക്ക് ഇതിന്റെ പിന്നിൽ താല്പര്യമുണ്ടോ, അങ്ങനെയൊരു താല്പര്യമുണ്ടോ എന്ന് നഗരസഭാ ഭരണാധികാരികൾ എന്ന നിലയിൽ ഞങ്ങൾ സംശയിക്കുകയാണ്. അത്തരം കാര്യങ്ങളിലൊന്നും ജീവനക്കാർ ആയുധമാകരുത് എന്ന് ജീവനക്കാരുടെ പ്രത്യേക യോഗം ചേർന്ന് ഞാനും ചെയർപേഴ്സണും പങ്കെടുത്തുകൊണ്ട് ആ യോഗം ചേർന്ന് വളരെ കർക്കശമായി അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥാപിത ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങളോട് ജാഗ്രത പുലർത്തിക്കൊണ്ട് ഈ മാതൃകാ സ്ഥാപനത്തെ സംരക്ഷിക്കണമെന്ന് പുനലൂർ നഗരസഭയ്ക്ക് വേണ്ടി പുനലൂരിലെ മുഴുവൻ ജനങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കാനായി ഈ അവസരം ഉപയോഗിക്കുകയാണ്. സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി മാറിയ പുനലൂർ താലൂക്ക് ആശുപത്രിയെ തകർക്കുന്നതിന് വ്യാപകമായ ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇത് ആശുപത്രിയുടെ വളർച്ചയിൽ വിരളിപ്പൂണ്ട ചില സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റിന്റെ ഇടപെടൽ മൂലമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. 5 വർഷത്തിനുള്ളിൽ ഭൌതിക സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങളാണ് താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ളത്. നഗരസഭാ ഫണ്ടും MLA ഫണ്ടും NRHM ഫണ്ടും ഉപയോഗിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത്. 1-2 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പുനലൂർ നഗരസഭ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ പാലിയേറ്റീവ് വാർഡ്, പാലിയേറ്റീവ് സംവിധാനം, അതിന്റെ പണം പൂർണ്ണമായി നഗരസഭയാണ് മുടക്കുന്നത്.
മോർച്ചറി റോഡ്, മോർച്ചറി അതുപോലെ ക്യാൻസർ സെന്റർ, അതുപോലെ അവിടുത്തെ മിറ്റം എല്ലാം ടൈംസിട്ട് റെഡിയാക്കുന്ന പ്രവർത്തനം, ഡയാലിസിസ് യൂണിറ്റ്, ഫാർമസി ബ്ലോക്ക്, ഇങ്ങനെ കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നഗരസഭ അതിൻ്റെ തനത് ഫണ്ടും അതിൻ്റെ പ്ലാൻ ഫണ്ടും ഉപയോഗിച്ചിട്ട് ഇതിനോടകം ഈ നാല് വർഷക്കാലം കൊണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് അവിടെ ഈ വർഷത്തെ പദ്ധതി തുകയിൽ തന്നെ ഏതാണ്ട് ഒരു കോടിയോളം രൂപ നഗരസഭ വെച്ചിട്ടുള്ളത് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്കാണ്. കേരളത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു തിയേറ്റർ ബ്ലോക്ക് പുനലൂർ താലൂക്ക് ആശുപത്രി നിർമ്മിക്കുകയാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അടക്കമുള്ള സൗകര്യങ്ങൾ, ഏതാണ്ട് 900 ലക്ഷത്തിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ 14-15 വാർഷിക പദ്ധതിയിൽ നഗരസഭ ഉൾപ്പെടുത്തുകയാണ്. അതുപോലെ പാർഭേയം പദ്ധതി നാളിതുവരെ ജനങ്ങളുടെ സംഭാവനയോടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ കുറച്ച് തുക കൂടി ആ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ച് പദ്ധതിക്ക് അംഗീകാരം ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾ നേടിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ നഗരസഭയും NRHM ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയും ജീവനക്കാരും നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരും ബഹുജനങ്ങളുടെയും എല്ലാം നിസ്സീമമായ സഹായ സഹകരണവും കൂട്ടായ്മയിലൂടെയാണ് പുനലൂർ താലൂക്ക് ആശുപത്രി കേരളത്തിലെ മാതൃകാ സ്ഥാപനമായി വളർന്നിട്ടുള്ളത്. അങ്ങനെ വളർന്നു വന്ന ഒരു മഹത്തായിട്ടുള്ള ആരോഗ്യ പ്രസ്ഥാനത്തെ, സംവിധാനത്തെ തകർക്കാൻ ചില സ്ഥാപിത ശക്തികൾ പുനലൂരിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ എന്ന് നഗരസഭ സംശയിക്കുകയാണ്. കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും ആദിവാസി പട്ടികജാതി വിഭാഗങ്ങളുടെയും മേഖലയായതുകൊണ്ട് തന്നെ സാധാരണക്കാരാണ് ഈ ആശുപത്രിയിൽ ഏറ്റവും കൂടുതൽ ചികിത്സ തേടിയെത്തുന്നത്. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ ചില സങ്കുചിത രാഷ്ട്രീയക്കാർ നടത്തുന്ന അപവാദ പ്രചരണം അവസാനിപ്പിക്കണമെന്നും നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദും ഉപാധ്യക്ഷൻ SBJU ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പുനലൂർ. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ ഉടുപ്പൊരിക്കുന്ന നടപടിയെ വിമർശിച്ച് ജോൽസ്യൻ ഹരി പത്മനാഭപുരത്തിനെതിരെ കേസെടുത്ത സാഹചര്യം അന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടു. IG പത്മകുമാർ സംഭവം അന്വേഷിച്ച് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് നൽകണം. ചാനൽ പരിപാടിയിൽ ഹിന്ദുമതത്തിലെ ആചാരങ്ങളെ വിമർശിച്ചുവെന്നാരോപിച്ചാണ് ജോൽസ്യൻ ഹരി പത്മനാപുരത്തിനെതിരെ അഞ്ചാലുമൂട് സ്വദേശി കോടതിയെ സമീപിച്ചത്. ഹരിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ കോടതി അഞ്ചാലുമൂട് പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതേസമയം തനിക്കെതിരായ കേസ് പൂജാഹോമലോബിയുടെ ഗൂഢാലോചനയുടെ ഫലമാണെന്നും അനാചാരത്തെ വിമർശിച്ച തനിക്കെതിരെ മതനിന്ദയ്ക്കും മറ്റും ചുമത്തുന്ന വകുപ്പിട്ട് കേസെടുത്ത സാഹചര്യം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹരി പത്മനാപുരം ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി പരിഗണിച്ച ആഭ്യന്തരമന്ത്രി വിഷയം അന്വേഷിക്കാൻ DGP KS ബാലസുബ്രഹ്മണ്യത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു. കേസന്വേഷണത്തിന് IG പത്മകുമാറിനെ ചുമതലപ്പെടുത്തി. അതേസമയം ഉടുപ്പൂരിക്കുന്നത് അനാചാരമാണെന്ന വാദത്തിൽ ഉറച്ചുനിൽക്കുന്നുവെന്ന് വ്യക്തമാക്കി ഹരി പത്മനാപുരം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു. വിഷയത്തിൽ തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകൾ അഭിപ്രായം പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. കൊട്ടാരക്കര വൈദ്യുതി ഭവൻ ഓഫീസിലെ വൈദ്യുതീകരണ സംവിധാനം തകർച്ചയിലായിട്ടും നന്നാക്കാൻ നടപടിയില്ല. തകർന്ന സ്വിച്ച് ബോർഡുകൾ പ്രവർത്തിപ്പിക്കുന്നവർ ഏത് സമയവും അപകടത്തിൽപ്പെടുന്ന അവസ്ഥയിലാണ്. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. ജില്ലയിലെ ഏറ്റവും വലുതും കൂടുതൽ സബ് ഡിവിഷനുകൾ ഉൾപ്പെടുന്നതുമാണ് കൊട്ടാരക്കരയിലെ വൈദ്യുതി ഭവൻ ഓഫീസ്. ഓഫീസിലെ വൈദ്യുതീകരണ സംവിധാനത്തിന്റെ തകർച്ചയും അപകട സാധ്യതകളും ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അലംഭാവവും കെടുകാര്യസ്ഥതയും വ്യക്തമാക്കുന്നതാണ്. പല ഡിവിഷനുകളിലായി 300 ജീവനക്കാരാണ് ഈ വൈദ്യുതി ഭവൻ ഓഫീസിന് കീഴിൽ ജോലി ചെയ്യുന്നത്. സുരക്ഷയെക്കുറിച്ചും വൈദ്യുതി ഉപയോഗത്തെക്കുറിച്ചും ബോധവൽക്കരണവും എനർജി സേവിംഗ് സംവിധാനവും നടപ്പാക്കാൻ ജനങ്ങളിലേക്കിറങ്ങുന്ന അധികൃതർ സ്വന്തം ഓഫീസിന്റെ അവസ്ഥ കാണാൻ മറന്നുപോകരുത്. വൈദ്യുതി ഭവൻ ഓഫീസിലെ ഭൂരിഭാഗം സ്വിച്ച് ബോർഡുകളും കാലഹരണപ്പെട്ട് തകർച്ച നേരിടുകയാണ്. വീടുകളിലെ പഴക്കം ചെന്ന വൈദ്യുതി ഉപകരണങ്ങൾ മാറ്റണമെന്നും വയറിംഗ് സംവിധാനം കുറ്റമറ്റതാക്കണമെന്നും KCB നിർദ്ദേശിക്കുമ്പോഴും കൊട്ടാരക്കര വൈദ്യുതി ഭവൻ ഓഫീസിനുള്ളിലെ ദുരവസ്ഥ ഒന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. തകർന്ന ബോർഡിലെ എല്ലാ സ്വിച്ചുകളും പ്രവർത്തനരഹിതമാണ്. അപൂർവം ചിലത് മാത്രം പ്രവർത്തിച്ചെന്നിരിക്കും. ഫാനിന്റെ വേഗത കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ റെഗുലേറ്റർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ പെട്ടതുതന്നെ. സ്വിച്ച് പ്രവർത്തിപ്പിക്കുന്നവർക്ക് വൈദ്യുതാഘാതം ഏൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വൈദ്യുതി ലാഭിക്കുന്നവർക്ക് സംസ്ഥാനത്തെമ്പാടും KCB വിവിധ സമാന പദ്ധതികളും പ്രോത്സാഹനവും നടപ്പാക്കി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് കൊട്ടാരക്കരയിലെ വൈദ്യുത ഭവനിലെ വൈദ്യുതീകരണ സംവിധാനം താറുമാറായി കിടക്കുന്നത്. സുരക്ഷയില്ലാത്ത തരത്തിൽ തകർന്നു കിടക്കുന്ന സ്വിച്ച് ബോർഡുകൾ മാസങ്ങളായുള്ള വൈദ്യുതി ഭവനിലെ കാഴ്ചയാണ്. കൺമുന്നിലെ അപകടാവസ്ഥ കണ്ടിട്ടും ഇത് പരിഹരിക്കാതെ അധികൃതർ തികഞ്ഞ അലംഭാവം കാട്ടുകയാണെന്ന കാര്യം വ്യക്തവുമാണ്. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് അമിത ചാർജ് ഈടാക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പുനലൂർ നെല്ലിപ്പള്ളിയിലെ ഗ്യാസ് ഏജൻസി ഓഫീസ് ഉപരോധിച്ചു. ഗതികേട്.
പ്രകടനമായെത്തിയ പ്രവർത്തകർ ഗ്യാസ് ഏജൻസി ഓഫീസിന്റെ മുന്നിൽ കുത്തിയിരുന്ന് മണിക്കൂറുകളോളം ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തി. പുനലൂർ പോലീസ് എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഗ്യാസ് ഏജൻസി ഉടമകളെ സഹായിക്കുന്നു എന്നാരോപിച്ച് പോലീസും പ്രവർത്തകരുമായി അല്പനേരം വാക്കേറ്റമുണ്ടായി. ₹441 ലഭ്യമാക്കേണ്ട പാചകവാതക സിലിണ്ടർ 500 മുതൽ 550 രൂപ വരെ ഈടാക്കിയാണ് ഇപ്പോൾ നൽകുന്നത്. ഇത് ചോദ്യം ചെയ്യുന്നവർക്ക് സിലിണ്ടർ നൽകാതിരിക്കുകയും വിതരണത്തിനെത്തുന്നവരുടെ അസഭ്യവാക്കുകൾ കേൾക്കേണ്ട സാഹചര്യവുമാണ് ഇപ്പോഴുള്ളത്. ഇങ്ങനെ ഗ്യാസ് ഏജൻസി സ്വരൂപിക്കുന്ന അമിതമായ സിലിണ്ടറുകൾ ചില സ്വകാര്യ ഹോട്ടലുകളിൽ മൊത്തമായി നൽകുന്നതായും ആരോപണമുണ്ട്. ഇതുകൂടാതെ നെല്ലിപ്പള്ളി ഓഫീസ് കേന്ദ്രീകരിച്ച് വ്യാപകമായ അഴിമതികളാണ് നടക്കുന്നതെന്നും പ്രവർത്തകർ ആരോപിച്ചു. പാചകവാതക സിലിണ്ടർ ബുക്ക് ചെയ്താൽ കൃത്യസമയത്ത് ലഭിക്കാറില്ല. ഓഫീസിലേക്ക് വിളിക്കുന്ന നമ്പർ മിക്കപ്പോഴും പ്രവർത്തനരഹിതമായിരിക്കും. ഉപഭോക്താക്കൾ വിവരം തിരക്കാൻ ഓഫീസിലെത്തിയാൽ കൃത്യമായ മറുപടി നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകില്ല. ഇത്തരം സംഭവങ്ങൾ നിലനിന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി രംഗത്ത് വന്നത്. സപ്ലൈ ഓഫീസർ വിവരം അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും പ്രവർത്തകർ ആരോപിച്ചു. ഉപരോധ സമരം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് സനൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകേണ്ടുന്ന ഒരു ഓഫീസിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നപ്പോഴാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഉപരോധ സമരം സംഘടിപ്പിക്കുകയുണ്ടായത്. 441 രൂപയ്ക്ക് കൊടുക്കേണ്ടുന്ന ഗ്യാസ് കണക്ഷൻ, ഗ്യാസ് സിലിണ്ടർ ഓരോന്നിനും 500, 510, 550 വില ഈടാക്കി. ഇതിന്റെ പൊതുജനങ്ങളുടെ ഈ ആമർഷത്തിന്റെ ഫലമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചത്. വീടുകളിൽ ഗാർഹിക കണക്ഷൻ വീടുകളിൽ എത്തിക്കേണ്ടതിന് പകരമായിട്ട് ചില 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അകലെയുള്ള കൊണ്ടുകൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ പോലും ഇവർ കൊണ്ടുകൊടുക്കാൻ ആവതുള്ള സ്ഥലങ്ങളിൽ പോലും ഇവർ മെയിൻ റോഡുകളിൽ വെക്കുകയും അവിടുന്നും 500, 510 ഈടാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ബുക്കിംഗ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു നമ്പറുണ്ട്, ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടാറില്ല, കിട്ടുമ്പോൾ തക്കതായ മറുപടികളല്ല കിട്ടുന്നത്. സെക്രട്ടറി മൻസൂർ ചടങ്ങിൽ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് കരവാളൂർ മണ്ഡലം പ്രസിഡന്റ് രാജേഷ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിയാസ്, അനസലി, ഉമാഹരൻ, രതീഷ്, മുനീർ, ബബിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പിന്നീട് പുനലൂർ എസ് ഐ രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ സപ്ലൈ ഓഫീസറുടെ സാന്നിധ്യത്തിൽ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കുന്നിക്കോട്ട് സമാനമായ സംഭവമുണ്ടായതായും ഇവിടെ അന്വേഷണം നടത്തിയപ്പോൾ വീടുകളിൽ സിലിണ്ടർ വിതരണം ചെയ്യുന്ന ജീവനക്കാർ അമിത ചാർജ് ഈടാക്കുന്നതായി കണ്ടെത്തിയതായും താലൂക്ക് സപ്ലൈ ഓഫീസർ പറഞ്ഞു. നെല്ലിപ്പള്ളിയിലും അന്വേഷണം നടത്തി ഗ്യാസ് ഏജൻസി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ വിവരം കളക്ടർക്ക് കൈമാറുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ ഷാജി കെ ജോൺ ലൈവ് വാർത്തയോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കുന്നിക്കോട് ഇതേപോലൊരു യൂത്ത് കോൺഗ്രസിന്റെ ഉപരോധം ഉണ്ടായിരുന്നു കുന്നിക്കോട് കാവേരി ഗ്യാസ് ഏജൻസിയിൽ. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ ഇന്ന് പോയി കുന്നിക്കോട് ഭാഗത്തെ ധാരാളം വീടുകളിൽ ഓഫീസിന്ന് റേഷനിങ് ഇൻസ്പെക്ടർമാർ ഞാൻ ഉൾപ്പെടെ പോയിട്ട് വീടുകളിൽ കയറി അവരുടെ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുക്കുകയും അപ്പോൾ അവിടെ അമിതമായിട്ട് കൊണ്ട് കൊടുക്കുന്നവർ ഈ ഡെലിവറി ബോയ്സ് ആണ് കൂടുതൽ കുഴപ്പം ഉണ്ടാക്കുന്നതാണ് അറിയുന്നത്. അപ്പോൾ അവർ അമിതമായിട്ട് കൂലി വാങ്ങിക്കുന്നതിനെതിരെ തീർച്ചയായിട്ടും നടപടി ഉണ്ടാകും. തീർച്ചയായിട്ടും നാളെ മുതൽ ഇന്ന് കുന്നിക്കോട് ചെയ്തതുപോലെ തന്നെ പുനലൂരിൻ്റെ ഭാഗങ്ങളിലെല്ലാം പോയി വീട് വീടാന്തരം കയറി ഇറങ്ങി അവരുടെ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് മേടിച്ചിട്ട് ഗ്യാസ് ഏജൻസിയാണോ ഇതിനകത്ത് കുഴപ്പം കാണിക്കുന്നത്, അതല്ല ഡെലിവറി ബോയ്സ് ആണോ, അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയിട്ട് കർശനമായ നടപടിയെടുക്കുക. അത് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് കർശനമായ നടപടി ഈ ഏജൻസിക്കെതിരെ എടുക്കുന്നതാണ്. ഇത് മാത്രമല്ല പത്തനാപുരം താലൂക്കിലെ മറ്റ് ഏജൻസികളെക്കുറിച്ചും പരാതികൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നോക്കാൻ തീരുമാനിച്ചിരിക്കുക. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പുനലൂരിൽ പ്രകടനം നടത്തി. ഫലസ്തീൻ ജനതയ്ക്ക് മേൽ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണത്തിൽ പ്രതിഷേധിച്ചും ആക്രമണത്തിനിരയായ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർ പുനലൂരിൽ പ്രകടനം നടത്തിയത്. പോപ്പുലർ ഫ്രണ്ട് പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഐക്യദാർഢ്യ പ്രകടനം. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പുനലൂർ ചൌക്ക് ജംഗ്ഷനിലെ ജുമാ മസ്ജിദിന് മുന്നിൽ നിന്നാരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. നേതാക്കളായ ഷാജഹാൻ കാരിറ, നസീം, ഷെഫീഖ് വള്ളക്കടവ്, ഷന, റിയാസ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്ന് സംസ്ഥാന വ്യാപകമായി നടത്തി വന്നിട്ടുള്ള പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്കൻ സാമ്രാജ്യത്വവും അതുപോലെ ഇസ്രായേലി സൈനികവും പ്രത്യേകിച്ചും മുസ്ലിം രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തങ്ങളുടെ അധിനിവേശം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ അധിനിവേശത്തിനെതിരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അതിശക്തമായി ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട്. ന്യൂസ് ബ്യൂറോ പുനലൂർ. തടവുകാർക്കിടയിൽ വായനാ മത്സരം സംഘടിപ്പിച്ച് സാക്ഷരതാ മിഷൻ. ജയിൽ വകുപ്പുമായി സഹകരിച്ച് കൊട്ടാരക്കര സബ് ജയിലിലായിരുന്നു വായനാ മത്സരവും പഠനോത്സവവും സംഘടിപ്പിച്ചത്.
വ്യാഴാഴ്ച രാവിലെ 11 കൊട്ടാരക്കര സബ് ജയിൽ അങ്കണത്തിൽ നടന്ന ചടങ്ങ് ജയിൽ വകുപ്പ് റീജിയണൽ വെൽഫെയർ ഓഫീസർ കെ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. പഠനോത്സവത്തിന്റെ ഭാഗമായുള്ള വായനാ മത്സരത്തിലെ വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സാക്ഷരതാ മിഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബി എസ് ഗോപകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കവിത എങ്ങനെ പഠിക്കാം, കവിതയിലൂടെ എങ്ങനെ പഠിക്കാം എന്ന വിഷയത്തിൽ കവി ബാബു പാക്കനാർ ക്ലാസ് എടുത്തു. വായനാ മത്സര വിജയികൾക്ക് സാക്ഷരതാ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡി ശാന്ത ഫലകം സമർപ്പിച്ചു. മത്സര വിജയികളായ ജയിൽ പുള്ളികൾക്ക് പ്രശസ്തി പത്രം നൽകുന്ന ചടങ്ങ് ശ്രദ്ധേയമായിരുന്നു. ആർസിലോണിന്റെ മാജിക് ഷോയും ഇതോടൊപ്പം ഏർപ്പെടുത്തിയിരുന്നു. ജയിൽ സൂപ്രണ്ട് എസ് അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. കൊട്ടാരക്കര സബ് ജയിൽ ജീവനക്കാരായ ഒ സുധർമ്മ, എസ് ശശികല, പി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര. നികുതി റിട്ടേൺ സമർപ്പിക്കാൻ വൈകുന്നവർക്ക് പിഴ ഈടാക്കാൻ വാണിജ്യ നികുതി വകുപ്പ് ഏർപ്പെടുത്തിയ ഓൺലൈൻ പെനാൽറ്റി സമ്പ്രദായത്തിനെതിരെ ടാക്സ് പ്രാക്ടീഷണർമാർ രംഗത്തെത്തി. പിഴയടക്കേണ്ട തീയതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിനൊപ്പം ഇത് നികുതിദായകർ അറിഞ്ഞുവെന്ന് വകുപ്പ് ഉറപ്പുവരുത്തണമെന്നാണ് ആവശ്യം. വാണിജ്യ നികുതി വകുപ്പ് ഓഫീസുകളിൽ റിട്ടേണുകൾ സമർപ്പിക്കുന്നതിന് വീഴ്ച വരുത്തുന്ന വ്യാപാരികൾക്കെതിരെ 2014 ജൂലൈ മുതൽ വാണിജ്യ നികുതി വകുപ്പ് അവലംബിച്ചു വരുന്ന ഓൺലൈൻ പെനാൽറ്റി നടപ്പിൽ വരുത്തുന്ന രീതി അശാസ്ത്രീയമാണെന്ന് കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ താലൂക്ക് ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പോൾ ഈ പെനാൽറ്റി നോട്ടീസ് ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ നമുക്ക് ലഭിക്കത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ ഒരു നോട്ടീസ് അയക്കാൻ പറയുമ്പോഴത്തേക്ക് 7 ദിവസമാണ് ഒരു പെനാൽറ്റി നോട്ടീസിൻ്റെ ടൈം. ഈ 7 ദിവസം കഴിഞ്ഞ് 8ാം ദിവസം എന്ന് പറയുന്ന ആ നോട്ടീസ് പെനാൽറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡറായിട്ട് വന്നു. സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യത്വപരമായിട്ട് ഇപ്പോൾ 5000 രൂപ വാങ്ങിക്കുമ്പോൾ 25 രൂപയുടെ സ്റ്റാമ്പ് വെച്ച് ഒരു ലെറ്റർ അയക്കാൻ പോലും ഉള്ള മര്യാദ അല്ലെങ്കിൽ ഒരു മനസ്സാക്കി വ്യത്യാസം കാണിക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒരു ടാക്സ് പ്രാക്ടീഷനെ സംബന്ധിച്ചിടത്തോളം 50 100 ഫയലുകളാണ്. ഓരോ ഡീലറുടെയും ടിൻ നമ്പർ അടിച്ച് ആ ആളിൻ്റെ പാസ്വേഡും കൊടുത്ത് സൈറ്റിൽ കയറിയെങ്കിൽ മാത്രമേ ആ ആളുടെ പെനാൽറ്റി നോട്ടീസ് ഉണ്ടോ എന്ന് പറയാൻ സാധിക്കൂ. ഈ പെനാൽറ്റി നോട്ടീസ് വരുന്നത് സെക്ഷൻ 67 അനുസരിച്ചുള്ള പെനാൽറ്റി നോട്ടീസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദ ഓഫീസർ ഷാൻ ഇഷ്യൂ എ നോട്ടീസ് എന്നാണ് പറയുന്നത്. ഷാൻ ഇഷ്യൂ എ നോട്ടീസ് എന്നുള്ളത് അത് ഹാർഡ് കോപ്പിയായിട്ട് ഡീലറിൻ്റെ കയ്യിലെത്തണമോ അതോ സൈറ്റിൽ പബ്ലിഷ് ചെയ്താൽ മതിയോ എന്നുള്ളതാണ് ഒരു വിഷയം. സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്ത്യയിലെ എല്ലാ നിയമ സംവിധാനങ്ങൾക്കും അതേ നടപടി എടുത്താൽ മതിയായിരുന്നു. കോടതിക്ക് ഒരു സമൻസ് അയക്കണമെങ്കിൽ സൈറ്റിൽ അങ്ങ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 6 ദിവസം കഴിഞ്ഞ അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞതിനെ കണ്ടില്ലെങ്കിൽ പിന്നെ അറസ്റ്റ് ചെയ്താൽ ഹാർഡാക്കിയാൽ മതിയായിരുന്നു. അതല്ല, ഇത് ആളിന്റെ കയ്യിൽ കിട്ടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ഷാൻ ഇഷ്യൂ എ നോട്ടീസ് എന്ന് പറഞ്ഞത്. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ സമിതി പുനലൂർ മേഖലാ പ്രസിഡന്റ് ഇടമുളക്കൽ ഗോപാലകൃഷ്ണൻ, പുനലൂർ മേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം, കെ വിജയ് ഭാനു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പത്തനാപുരം സ്വദേശിനിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിയെ ഇനിയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ഇഴയുകയാണെന്ന് പത്തനാപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രെയിൻ യാത്രക്കിടെ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആക്രമിക്കപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കേരള പോലീസും റെയിൽവേ പോലീസും പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലായിരുന്നു. കഴിഞ്ഞ മാസം 24 മാവേലി എക്സ്പ്രസിൽ മംഗലാപുരത്ത് നിന്ന് കായംകുളത്തേക്ക് വന്ന നഴ്സിംഗ് വിദ്യാർത്ഥിനി ആക്രമിക്കപ്പെട്ടത്. മംഗലാപുരം ശ്രീദേവി കോളേജിലെ BSc നഴ്സിംഗ് അവസാന വർഷ വിദ്യാർത്ഥിനിയും പത്തനാപുരം മാരൂർ സ്വദേശിനിയുമായ ആതിരയാണ് ആലപ്പുഴയ്ക്ക് സമീപം തുറവൂരിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. ആതിരയുടെ മാല പൊട്ടിക്കാനുള്ള ശ്രമത്തിനിടെ ഉണ്ടായ പിടിവലിക്കിടെ പെൺകുട്ടിയുടെ തലയ്ക്കും കഴുത്തിനും സാരമായി പരിക്കേറ്റിരുന്നു. പ്രതിയെ എത്രയും വേഗം കണ്ടെത്തുമെന്ന് കേരള പോലീസും റെയിൽവേ പോലീസും ആതിരയുടെ രക്ഷിതാക്കൾക്ക് ഉറപ്പു നൽകിയിരുന്നെങ്കിലും ദിവസങ്ങൾ പലതു കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ട്രെയിൻ യാത്രക്കാർ കൊള്ളയടിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങളിലെ പ്രതികളെ പിടികൂടേണ്ടത് ഏറെ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ ട്രെയിൻ യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ റെയിൽവേ പോലീസും കേരള പോലീസും പരാജയപ്പെടുന്നതായി ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. മഴക്കാല രോഗങ്ങൾക്കെതിരെ കുളത്തൂപ്പുഴയിൽ വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണം. KMJ സ്കൂളിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും ലഘുലേഖാ വിതരണവും സംഘടിപ്പിച്ചു. മഴക്കാല ജന്യ രോഗങ്ങളെയും പ്രതിരോധ മാർഗങ്ങളെയും കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് കുളത്തൂപ്പുഴ KMJ സ്കൂളിലെ വിദ്യാർത്ഥികൾ ബോധവൽക്കരണവും ലഘുലേഖ വിതരണവും സംഘടിപ്പിച്ചത്. കുളത്തൂപ്പുഴ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എ സുരേഷ് ബാബു ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ച് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടും മുറ്റവും നമ്മൾ വൃത്തിയാക്കാൻ തുടങ്ങി. പക്ഷേ മുറ്റത്തിനപ്പുറം നമ്മുടെ പുരയിടം അല്ലെങ്കിൽ അയൽവക്കക്കാരൻ്റെ പുരയിടം, ഒഴിഞ്ഞു കിടക്കുന്ന പുരയിടങ്ങൾ, റോഡ് തുടങ്ങി പൊതുസ്ഥലങ്ങൾ മുഴുവൻ നമ്മൾ ശ്രദ്ധിക്കാതെയും അല്ലെങ്കിൽ നമ്മൾ വൃത്തിയാക്കുന്ന സാധനങ്ങളെ ഇടാനുള്ള സ്ഥലമായും നമ്മൾ തിരഞ്ഞെടുത്തു. അതിൻ്റെ ഭാഗമായാണ് വീണ്ടും മഴക്കാല രോഗങ്ങൾ കൂടി കൂടി വന്നത്.
സ്കൂൾ പ്രിൻസിപ്പൽ എസ് സഹീർ ഷാ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് കെ നജീം, അധ്യാപിക സരിക എസ്, വിദ്യാർത്ഥി പ്രതിനിധികളായ അജസ് അഷിത ഫാത്തിമ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ. കടക്കലിൽ റിട്ടയർഡ് അധ്യാപകൻ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അപകടമുണ്ടായത് ബൈക്കിൽ കാറിടിച്ച്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെ അനുവദിക്കണമെന്ന് നഗരസഭാ പ്രമേയം. ഐകകണ്ഠേന പാസാക്കിയ പ്രമേയം 13 ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കൈമാറും. അപവാദ പ്രചരണങ്ങളിലൂടെ പുനലൂർ താലൂക്ക് ആശുപത്രിയെ തകർക്കാനുള്ള കൂടശ്രമങ്ങൾ ഒഴിവാക്കണമെന്ന് പുനലൂർ നഗരസഭ. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തുന്ന ഭക്തരുടെ ഉടുപ്പ് ഉരിക്കുന്ന നടപടിയെ വിമർശിച്ച ജോത്സ്യൻ ഹരിപത്തനാപുരത്തിനെതിരെ കേസെടുത്ത സാഹചര്യം അന്വേഷിക്കാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടു. IG പത്മകുമാർ സംഭവം അന്വേഷിച്ച് ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് നൽകണം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevartha.com സന്ദർശിക്കുക. നമസ്കാരം.